നടൻ ഇന്ദ്രജിത്തിന്റെ കുടുംബം ഒന്നടങ്കം സിനിമാക്കാരായി മാറിയിരിക്കുകയാണ്. അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയും മക്കളും അടക്കം മലയാളത്തിലെ വലിയൊരു സിനിമാ കുടുംബമാണ് താരത്തിന്റേത്. വിവാഹശേഷം സിനിമയിൽ നിന്നും മാറുന്ന പൂർണിമ തിരിച്ചുവരവ് നടത്തിയിരുന്നു. അതുപോലെ മക്കളായ പ്രാർത്ഥനയും നക്ഷത്രയുമെല്ലാം സിനിമയിലേക്കുള്ള തുടക്കം കുറിച്ചിരുന്നു. അഭിനയത്തേക്കാളും സംഗീതത്തോടാണ് മൂത്ത മകൾ പ്രാർത്ഥന ഇന്ദ്രജിത്തിന് താൽപര്യം. ഒരു സിനിമയിൽ പാട്ടുപാടി വലിയ അംഗീകാരങ്ങളും താരപുത്രി സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ പ്രാർത്ഥന ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ച ചില ചിത്രങ്ങളാണ് തരംഗമാവുന്നത്. മോഡേൺ ലുക്കിലുള്ള വസ്ത്രത്തിലാണ് പ്രാർത്ഥന എത്തിയിരിക്കുന്നത്. ചുവപ്പ് നിറമുള്ള വസ്ത്രത്തിന് ഇതുവരെ അധികം ആരും പരീക്ഷിക്കാത്ത മോഡേൺ ടച്ച് കൊടുത്തിട്ടുണ്ട്. അലോഹ എന്ന് മാത്രമേ ചിത്രത്തിന് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളൂ. വളരെ മനോഹരമായിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള കമൻറ്റുകളുമായി നിരവധി പേരാണ് പ്രാർത്ഥനയുടെ പോസ്റ്റ് താഴെ എത്തിയിരിക്കുന്നത്. അതേസമയം ഈ പ്രായത്തിൽ ഇത്രയും മോഡേൺ ആവണോ എന്ന് വിമർശിച്ചുകൊണ്ടും ചിലരെത്തുന്നുണ്ട്. വിമർശനക്കാരോട് മറുപടിയൊന്നും നൽകിയിട്ടില്ലെങ്കിലും ഫാഷന്റെ കാര്യത്തിൽ അമ്മയെ കടത്തിവെട്ടാനുള്ള ശ്രമത്തിലാണ് പ്രാർത്ഥനയെന്ന് പറയേണ്ടി വരും. 16 വയസ്സിലേക്ക് കടന്നതേ ഉള്ളൂവെങ്കിലും ജനപ്രീതി നേടിയെടുക്കാൻ താരപുത്രിക്ക് സാധിച്ചിരുന്നു. ഇൻസ്റ്റഗ്രാം പേജുകളിൽ ആയിരക്കണക്കിന് ഫോളോവേഴ്സാണ് ഉള്ളത്. മാതാപിതാക്കൾക്ക് കിട്ടുന്ന അതേ പിന്തുണ പ്രാർത്ഥനയ്ക്കും കിട്ടാറുണ്ട്. അടുത്തിടെ മകളുടെ ജീൻസ് ഇട്ട് മെലിഞ്ഞ് സുന്ദരിയായി നിൽക്കുന്ന പൂർണിമയുടെ ചിത്രങ്ങളും സമാനമായ രീതിയിൽ വൈറലായിരുന്നു. ഇന്ദ്രജിത്തുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്ന് മാറിനിന്ന പൂർണിമ ഡിസൈനിങ് മേഖലയിലേക്ക് കടന്നിരുന്നു. പ്രാണ എന്ന് പേരിട്ടിരിക്കുന്ന വസ്ത്ര ശൃംഖലയിലൂടെ വലിയ വിജയം നേടാനും നടിക്ക് സാധിച്ചിരുന്നു. പല വിശേഷ ദിവസങ്ങളിലും മറ്റും പൂർണിമ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളാണ് മക്കൾ ഇടാറുള്ളത്. സിനിമയിൽ സജീവമായി നിൽക്കുന്ന എന്നതിനൊപ്പം പൊതു സമൂഹത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുത്തും താരകുടുംബം പലപ്പോഴും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. പ്രളയ കാലഘട്ടത്തിൽ സഹായത്തിന് മുന്നിൽ നിന്ന സിനിമാ കുടുംബം ഇന്ദ്രജിത്തിൻ്റെതായിരുന്നു. മാതാപിതാക്കൾക്കൊപ്പം പ്രാർത്ഥനയും നക്ഷത്രയുമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നിൽ നിൽക്കുന്നത്.